The Plus Reporters, 66.9 Crore Viewer. പ്രഭാവർമ്മയ്ക്ക് ജ്ഞാനപാന പുരസ്കാരം നൽകുന്നതിന് ഹൈക്കോടതിയുടെ സ്റ്റേ. ശ്യാമമാധവം എന്ന കൃതിയിൽ ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്നുവെന്നാരോപിച്ച് നൽകിയ ഹർജിയിലാണ് സ്റ്റേ. ഗുരുവായൂർ ദേവസ്വം ഏർപ്പെടുത്തിയ പുരസ്കാരം നാളെ നൽകാനിരിക്കെയാണ് ഹൈക്കോടതിയുടെ നടപടി. ശ്യാമമാധവത്തിന് ജ്ഞാനപാന പുരസ്കാരം നൽകുന്നതിനെതിരെ സന്യാസിമാരുടെ കൂട്ടായ്മയായ മാർഗദർശക് മണ്ഡലും ഹിന്ദു ഐക്യവേദിയും നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ശ്രീകൃഷ്ണ ബിംബങ്ങളെ അപമാനിക്കുന്ന കൃതിക്ക് ജ്ഞാനപാന അവാർഡ് നൽകിയത് അംഗീകരിക്കാനാകില്ല എന്നാണ് സംഘടനകളുടെ നിലപാട്. ഈ വിഷയം റൈറ്റ് സൈഡ് പരിശോധിക്കുന്നു. ശ്യാമമാധവം കൃഷ്ണനെ അപമാനിക്കുന്നതോ? കോടതി എങ്ങനെ ഇതിൽ തീരുമാനമെടുക്കും? സ്വാഗതം. ചർച്ചയിൽ ശ്രീ കെ പി രാമനുണ്ണി എഴുത്തുകാരൻ തത്സമയം ചേരും. കോഴിക്കോട് നിന്ന് ശ്രീ ആർ വി ബാബു ഹിന്ദു ഐക്യവേദി പ്രതിനിധി തത്സമയം എറണാകുളത്തു നിന്നും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ആർ വി ബാബു, എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ പുരസ്കാരം തുടങ്ങിയവ നേടിയ ഒരു കൃതിക്കാണ് ജ്ഞാനപാന പുരസ്കാരവും നൽകുന്നത്. ആ കാലത്തൊന്നുമില്ലാത്ത ഒരു വിമർശനം എങ്ങനെയാണ് ഇപ്പോൾ ഉയരുന്നത്? എങ്ങനെയാണ് ഇത് പൂന്താനത്തെയോ ജ്ഞാനപാനയോ അവഹേളിക്കലാകുന്നത്, കൃഷ്ണഭക്തരെ അപമാനിക്കലാകുന്നത്? ശ്യാമമാധവത്തിന് കിട്ടിയ അവാർഡുകളുടെ എണ്ണം അല്ല ഇവിടെ പ്രതിപാദ്യ വിഷയം. ഒരുപാട് അവാർഡ് നേടിയിട്ടുള്ള മഹത്തായ കൃതിയായിരിക്കാം, അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. ഇവിടെ തർക്കം വരാൻ കാരണം എന്താണ്? ജ്ഞാനപാന പുരസ്കാരം, പൂന്താനത്തിൻ്റെ പേരിലുള്ള ജ്ഞാനപാന പുരസ്കാരം ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഈ കൃതിക്ക് നൽകാൻ തീരുമാനിച്ചപ്പോഴാണ് അതിൽ ഒരു പ്രതിഷേധം ഉണ്ടായത്. അതിനു മുമ്പ് നേരത്തെ ഈ പറഞ്ഞ അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തന്നെ കൊടുത്തല്ലോ. ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന സർക്കാരിൻ്റെ കീഴിലുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തന്നെ ശ്യാമമാധവത്തിന് കൊടുത്തു. ആർക്കൊരു എതിർപ്പുണ്ടായിരുന്നില്ല. പ്രശ്നം ഞാൻ പറയാം. എന്താ ഇപ്പോൾ ഇവിടെ സാധാരണ നമ്മൾ പൂന്താനത്തെക്കുറിച്ച് പറയുന്നത് എന്താ? പൂന്താനത്തെക്കുറിച്ച് പറയുന്നത് പൂന്താനം എത്ര കണ്ട് ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന് എഴുതിയിട്ടുള്ള ആളാണ് പൂന്താനം. ആ പൂന്താനത്തിൻ്റെ പേരിൽ പൂന്താനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നൽകുന്ന ജ്ഞാനപാന പുരസ്കാരം എങ്ങനെ ശ്രീകൃഷ്ണനെ അപമാനിക്കുന്നതാണ്, എങ്ങനെ ശ്രീകൃഷ്ണനെ നിന്ദിക്കുന്നതാണ് എന്ന ഈ കൃതിയിലെ ഒന്ന് രണ്ട് ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ പറയാം. ശ്രീകൃഷ്ണൻ മരിക്കുന്ന, അതായത് അസ്ത്രമേറ്റ് അമ്പേറ്റ് ഒരു കാട്ടാളൻ്റെ അമ്പേറ്റ് മരണാസന്നനായി കിടക്കുമ്പോൾ സ്വയം പശ്ചാത്താപ വിവശനായിട്ടുള്ളൊരു ഒരു ഭാഗം ഈ കവി വിവരിക്കുന്നുണ്ട്. ആ പശ്ചാത്താപം എന്തിൻ്റെ പേരിലാണെന്നറിയാമോ? തൻ്റെ ചതിയുടെ പേരിൽ, താൻ നടത്തിയ ചതിപ്രയോഗങ്ങളിലൂടെ കർണനടക്കമുള്ള ആളുകളെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ. ഒടുവിൽ കൃഷ്ണൻ പറയുകയാണ്, കർണ നീ മാത്രമാണെന്നോർത്താൽ ധർമ്മമൂലപരായണൻ. കർണനാണ് ധർമ്മത്തിൻ്റെ മൂർത്തി, താനടക്കമുള്ള കൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ സ്വയമേവ ഒരു പശ്ചാത്താപ വിവശനായിട്ട് ഞാൻ അധർമ്മത്തിൻ്റെ ആളാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് കവി കൃഷ്ണൻ്റെ ഈ ഒരു ഭാവം വിവരിച്ചുകൊണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചതിയും വഞ്ചനയും ചെയ്തുകൊണ്ടാണ് കൃഷ്ണൻ അറിയാമതിനാലല്ലോ ച്യുതനായി തീർന്നത് അച്യുതൻ. ഈ അച്യുതൻ ച്യുതനായി തീർന്നത് ഈ വഞ്ചനയുടെ പേരിലാണ്, ഈ ചതിയുടെ പേരിലാണ് എന്നാണ് കവി വ്യവഹരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, അതിലേറ്റവും അപകടകരമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം, പാഞ്ചാലിയോട് കൃഷ്ണന് വലിയ അഭിനിവേശമുണ്ടായിരുന്നു എന്ന് കവി പറയുകയാണ്. ഉറ്റചങ്ങാതിമാരാം പഞ്ചപാണ്ഡവർ ചുറ്റുമറിയാതെ പാഞ്ചാലിയോടു ഞാൻ ഉള്ളത്തിലെന്നോ കുറിച്ചൊരു ബന്ധുര ബന്ധമാവാം അതിനുള്ളൊരു കാരണം. പാഞ്ചാലിയോടുള്ള ആ അഭിനിവേശം കൃഷ്ണൻ മറച്ചു വെക്കുകയാണ്, അത് ഈ പാണ്ഡവരറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ പാഞ്ചാലിയോട് ഒരു അഭിനിവേശമുള്ള ആളാണ് കൃഷ്ണൻ എന്ന ഒരു 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 ധാരണ കവി ഈ കാവ്യത്തിലൂടെ, ഇത് കവിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഇങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം കവിക്കുണ്ട്, ഞാൻ എതിർക്കുന്നൊന്നുമില്ല. എത്രയോ വിമർശനങ്ങൾ മഹാഭാരതത്തെക്കുറിച്ച്, മഹാഭാരത കഥാപാത്രങ്ങളെക്കുറിച്ച്, ശ്രീകൃഷ്ണനെക്കുറിച്ച് ഉണ്ടായി, ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല. ഇവിടെ ഈ വിമർശനങ്ങൾക്ക്, അതുമാത്രമല്ല, കൃഷ്ണൻ്റെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത കൃഷ്ണൻ സ്വയമേവ പറയുകയാണ് അത് വ്യർത്ഥമാണെന്നാണ്. എന്നാൽ ഗീത നനച്ച മണ്ണിൽ ഒരു നാൾ എങ്ങാനും ഏതെങ്കിലും സന്താപത്തിന് ശാന്തിയേകും ഒരു കുമ്പങ്ങാൻ പൊടിപ്പാർന്നുവോ? ഈ ഗീത കൊണ്ട് സമൂഹത്തിൽ ഒരു ഗുണമുണ്ടായിട്ടില്ല, തീർത്തും വ്യർത്ഥമായിരുന്നു എന്ന ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് പ്രഭാവർമ്മ കൃഷ്ണനിലൂടെ അങ്ങക്ക് ചെലുത്തുകയാണ്, കൃഷ്ണനിലൂടെ ചെലുത്തുകയാണ്. ആ കൃതിക്കാണ് ഇവിടെ ദേവസ്വം ബോർഡ് അവാർഡ് കൊടുക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ഒറ്റ കാര്യം കൂടി എടുക്കുക ഞാൻ പറയാം.
ഒറ്റക്കാര്യം കൂടി, ശ്രീകൃഷ്ണൻ പറയുകയാണ് തന്റെ ഈ വിരാട ദർശനത്തെ ഈ മണ്ടൻ അർജുനൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വിരാട ദർശനം? അന്ന് വിഭ്രാന്തി തന്നെ ആഴക്കയത്തിൽ പെട്ട കൺകളാൽ നോക്കി നീ, അതിനാൽ മാത്രം വിരാട് പുരുഷനായി ഞാൻ, അതിനാലായിടാം ഗീത തീർത്ഥമുള്ളിൽ തളിച്ചതായി അറിയാതെ ഇത്രകാലം നിൻ മനം സുപ്തിയിലാണ്ടതാം. ഇങ്ങനെ ഈ തന്റെ വിരാട് രൂപം ഈ മണ്ടൻ തെറ്റിദ്ധരിച്ചതാണ്, ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടായ വിഭ്രാന്തിയിൽപ്പെട്ടാണ് താൻ ഈ വിരാട് പുരുഷനാണെന്ന് ഈ മണ്ടന് തോന്നിയത് എന്ന അർത്ഥമാണ് ഈ കാവ്യത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഇങ്ങനെയുള്ള കൃതിക്കാണോ ദേവസ്വം ബോർഡ് പൂന്താനത്തിന്റെ പേരിലുള്ള അവാർഡ് കൊടുക്കേണ്ടത്? ഇതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. അരവിണുക, ശരി, ശ്രീ കെ പി രാമനുണ്ണി നമ്മോടൊപ്പം ചേരും. അവിടെ ചില സാങ്കേതിക തടസ്സങ്ങളാൽ അദ്ദേഹത്തിന് തത്സമയം പങ്കെടുക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല. പിന്നീട് അദ്ദേഹം തത്സമയം എത്തുമെന്ന് കരുതുന്നു. ഇപ്പോൾ ടെലിഫോൺ ലൈനിലാണ് അദ്ദേഹം ഉള്ളത്. ശ്രീ കെ പി രാമനുണ്ണി, ശ്യാമമാധവം കൃഷ്ണബിംബങ്ങളെ വികലമായി ചിത്രീകരിക്കുന്നു എന്നതാണ് ഇതിനെ ഇപ്പോൾ ഈ അവാർഡിനെ നൽകുന്നതിനെ എതിർക്കുന്നവർ പറയുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണ സങ്കല്പത്തെ വിചാരണ ചെയ്യുന്ന ഒരു കൃതിക്ക് അതിൻ്റെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയുടെ പേരിലുള്ള ഒരു അവാർഡ് എങ്ങനെ സമ്മാനിക്കും? അത് ശരിയല്ല, അതിന് ദേവസ്വം മുതിരുന്നത് ശരിയല്ല എന്ന ആരോപണം അവർ എഴുതുമ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ദേവസ്വം പിന്നെ ശ്യാമമാധവം എന്ന കൃതിയുടെ സാഹിത്യ മേന്മയ്ക്കാണ് അവാർഡ് നൽകിയിരിക്കുന്നത്. കൃഷ്ണനെ ഇന്ന കാഴ്ചപ്പാടിൽ കൂടെ മാത്രം കാണുന്ന കൃതികൾക്ക് അവാർഡ് കൊടുക്കൂ എന്നൊരു നിലപാട് ദേവസ്വം എടുത്തിട്ടില്ല. ഈ കൃതി എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഭക്തിയെ പറ്റിയിട്ടും ഹൈന്ദവമായിട്ടുള്ള ശരിയായ ധർമ്മത്തിന്റെ വിശാലതയെ പറ്റിയും അറിയാത്തവരാണ് ഇങ്ങനത്തെ പുകിലുകൾ ഉണ്ടാക്കുന്നത്. വിരുദ്ധ ഭക്തി എന്നൊരു കാര്യമുണ്ട് ഹൈന്ദവ ധർമ്മത്തില്. അതായത് ഭഗവാനെ ശത്രുതയോടുകൂടി സ്മരിച്ചാൽ കൂടി മോക്ഷമാണ് കിട്ടാൻ പോകുന്നത്, അതാണ് വിരുദ്ധ ഭക്തി എന്ന് പറയുന്നത്. ശത്രുതയോടുകൂടി ആണെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനെ സ്മരിക്കുന്നവർക്കെല്ലാം മോക്ഷം കിട്ടുന്നു എന്ന വിശാലമായ ഒരു ഹൈന്ദവ കാഴ്ചപ്പാടാണ് ഉള്ളത്. ആ നിലയ്ക്ക് ശ്രീകൃഷ്ണനെ എങ്ങനെ നോക്കിക്കാണാനും എങ്ങനെ വിശദീകരിക്കാനും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന മറ്റൊരു ചിന്താധാരയുടെ സാധ്യത ആരായാനും എല്ലാം ഒരു കവിക്ക് അർഹതയുണ്ട് എന്നുള്ള ഈ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ചിന്താവിഷയ സീത എഴുതിയതിന്റെ പേരിൽ കുമാരനാശാനെ നമുക്ക് ബഹിഷ്കരിക്കേണ്ടതായി വരും. രാമനെ കുറ്റപ്പെടുത്തുകയാണ്, രാമനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നാളെ ഈ ശ്യാമമാധവത്തിനെതിരായി വന്നിട്ടുള്ള ആൾക്കാര് തീർച്ചയായിട്ടും പിന്നെ കുമാരനാശാനെയും കൂടിയും ബഹിഷ്കരിക്കേണ്ട ഒരു കവിയായിട്ട് മുദ്രകുത്തുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അതേപോലെയാണെങ്കിൽ എഴുത്തച്ഛനെ നമുക്ക് ബഹിഷ്കരിക്കേണ്ടി വരും, ഏറ്റവും പത്ത് കവിയായിട്ട്. കൊല്ലിക്കലല്ലേന്നെന്റെ രസം എന്ന് എഴുത്തച്ഛൻ പിന്നെ ചോദിക്കുന്നുണ്ട്. ഗാന്ധാരിയിൽ കൂടെ ആണെങ്കിലും കൃഷ്ണന് കൊല്ലിക്കലല്ലേ രസം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സാഹിത്യകൃതി എന്താണ്? ആ സാഹിത്യകൃതിക്ക് പല നിലയ്ക്കും കാഴ്ചകൾ കാണാനുള്ള ഒരു അർഹതയുണ്ട് എന്ന നിലയ്ക്കാണ് ശ്രീകൃഷ്ണൻ ഇതുകൊണ്ടൊന്നും ചെറുതായി പോകുന്നവരാണ്. ഇവിടെ താങ്കൾ എത്ര നേരം മുൻപ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ആർ വി ബാബു വിശദീകരിക്കുന്നത്, ഇതിന് മുൻപ് കിട്ടിയ അവാർഡുകൾ ഈ കൃതി മഹത്തായ കൃതി എന്നുള്ളതിലൊന്നും അവർക്കൊരു തടസ്സവുമില്ല, അല്ലെങ്കിൽ ഒരു എതിർപ്പുമില്ല. ഇതിന് മുൻപ് അവാർഡുകൾ കിട്ടിയപ്പോഴൊന്നും ഇത്തരമൊരു പ്രതിഷേധവും ഉയർന്നില്ല. ഇങ്ങനെ ഒരു അവാർഡ്, അതും ദേവസ്വം ബോർഡ് കൊടുക്കുന്ന ജ്ഞാനപ്പാനയുടെ പേരിലുള്ള ഒരു അവാർഡ് കൊടുക്കുന്നതിൽ മാത്രമേ അവർക്ക് എതിർപ്പുള്ളൂ എന്ന് പറയുന്നു. ആ പ്രത്യേകമായി ഉള്ള ഒരു എതിർപ്പ് അത് ഇതിന്റെ പേരിലുള്ളതായതുകൊണ്ട് അതിനെ എങ്ങനെ കാണും? അതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡ് ഇവിടുത്തെ ഹിന്ദുക്കൾ ഏത് തരത്തിൽ ശ്രീകൃഷ്ണനെ പിന്നെ സമീപിക്കണം, ഏത് തരത്തിൽ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി പ്രകടിപ്പിക്കണം എന്നതിന്റെ വല്ല നിർവചനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെ നിർവചനമില്ല. ശ്രീകൃഷ്ണനെ ഏത് നിലയ്ക്കും തന്റെ ബന്ധുവായിട്ട്, തന്റെ കാമുകനായിട്ട്, ഗുരുനാഥനായിട്ട്, ശത്രുവായിട്ട് എങ്ങനെ വേണമെങ്കിലും പിന്നെ ശ്രീകൃഷ്ണനെ സ്മരിക്കാനുള്ള സ്വാതന്ത്ര്യം ഹൈന്ദവ ധർമ്മം പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോ ദേവസ്വം ബോർഡ് ഹിന്ദു ധർമ്മത്തെയാണ് പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ശ്രീകൃഷ്ണനെ സ്മരിക്കണം, എങ്ങനെ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി പ്രകടിപ്പിക്കണം എന്നതിന്റെ നിർവചനം എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നിർവചനം ഇവിടെ ഈ കൂട്ടരുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, കേസ് കൊടുത്ത കൂട്ടരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അവര് ഹൈന്ദവ ധർമ്മത്തിന്റെ വിശാലതയെ വെട്ടിച്ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഈ നിലയ്ക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തച്ഛനെ നമുക്ക് ബഹിഷ്കരിക്കേണ്ടി വരും, കുമാരനാശാനെ ബഹിഷ്കരിക്കേണ്ടി വരും. ഇതെല്ലാം ശരിക്ക്
പിന്നെ ഈ ഭക്തിയെയും ആത്മീയത്തിന്റെയും ഹിന്ദുധർമ്മത്തെയും പിന്നെ ഇടുങ്ങിയ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ള ചില പിന്നെ വിഷലിപ്തമായ പ്രവണതകളുടെ പ്രകാശനം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാത്രമല്ല ശ്യാമമാധവത്തെ കുറിച്ച് ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ഭക്തയായിട്ടുള്ള പ്രൊഫസർ എം ലീലാവതി ഗംഭീരമായ പഠനം എഴുതിയിട്ടുണ്ട് എന്നുകൂടി ഇവരെ ഞാൻ ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുകയാണ്. ശരി, ശ്രീ ആവി ബാബു, ഇവിടെ സാഹിത്യത്തിൽ നിരവധിയായ പൊളിച്ചെഴുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. ശ്രീകൃഷ്ണന്റെ ജീവിതം ആധാരമാക്കിക്കൊണ്ട് എത്രയോ രചനകൾ ഉണ്ടായിട്ടുണ്ട്. ഈ കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരിയും കൃഷ്ണന്റെ മഹാഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് കാണുന്നത്. അങ്ങനെ നിരവധിയായ രചനകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എതിർപ്പുണ്ടാകുന്നത്? സാഹിത്യകാരന്റെ ഇഷ്ടമായി, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമായി കണ്ട് അതിനെ അംഗീകരിക്കുകയല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? സാഹിത്യകാരന്റെ സ്വാതന്ത്ര്യത്തെയോ ആവിഷ്കാരപരമായിട്ടുള്ള അയാളുടെ അവകാശത്തെയോ ഒന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല. രേണുക, ഇവിടെ എന്താ പ്രശ്നം? ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു മതസ്ഥാപനമാണ്, മതേതര സ്ഥാപനമല്ല. അത് ആദ്യം തന്നെ നമ്മൾ ബോധ്യപ്പെടണം. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഒരു മതസ്ഥാപനമാണ്. ആ ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണന്റെ പേരിൽ ഉള്ള ദേവസ്വമാണ്. ശ്രീകൃഷ്ണന്റെ മഹത്വപൂർണമായ ആശയങ്ങളാണ് പ്രചരിപ്പിക്കാൻ അവർക്ക് ചുമതല. പ്രതിനായകൻ ഇപ്പോ ഇവിടെ എഴുത്തച്ഛൻ കൊല്ലിക്കയല്ലടോ നിനക്ക് രസം എന്ന് എഴുത്തച്ഛൻ ചോദിപ്പിച്ചു ഗാന്ധാരിയെ കൊണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രതിനായക സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുകയും അതിന് ഉത്തരം ശ്രീകൃഷ്ണൻ പറയുകയും ചെയ്യുന്നുണ്ട്. അവിടെ ശ്രീകൃഷ്ണന്റെ മഹത്വമാണ് എഴുത്തച്ഛൻ അതിലൂടെ വ്യവഹരിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതിൽ ഓരോന്നിലും കൃഷ്ണൻ ഒരു ചതിയനാണെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ ചില നിബന്ധനകൾ എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സങ്കല്പത്തിന് അനുഗുണമായി നിൽക്കുന്ന രചനകൾക്ക് മാത്രമേ ഈ അവാർഡ് നൽകാവൂ, അതാണ് വിശ്വാസം, അങ്ങനെ എന്തെങ്കിലും നിബന്ധനകൾ എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ താങ്കൾക്ക്? അല്ല, ഇവിടെ നിബന്ധനകൾ എന്തെങ്കിലും ഈ കാര്യത്തിൽ ഒരു മാനദണ്ഡമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ദേവസ്വം ബോർഡിന് അങ്ങനെ കൊടുക്കാൻ ഒരു മാനദണ്ഡമുണ്ടോ എന്ന്. പക്ഷേ സാമാന്യ യുക്തി ഉണ്ടല്ലോ, ആ സാമാന്യ യുക്തിയുടെ അടിസ്ഥാനത്തിൽ മനസ്സ് ചിന്തിക്കുന്ന ഒരു ഏതൊരു ഭക്തനെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭക്തന്മാരുടെ കാശാണ് ദേവസ്വം ബോർഡിൽ വരുന്നത്. സർക്കാരിന്റെ കാശല്ലല്ലോ, ഭക്തന്മാർ കാണിക്കുക സമർപ്പിക്കുന്ന പണമാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെ മഹത്വപൂർണമായ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ആണ്. അതിനകത്ത് ചെറുശ്ശേരിയുടെ സങ്കല്പം ഉണ്ടാകാം, അതിനകത്ത് മറ്റു പല കൃതികളും വ്യത്യസ്ത ആശയങ്ങളോടുകൂടി ശ്രീകൃഷ്ണനെ അവതരിപ്പിച്ച് അതെല്ലാം ശ്രീകൃഷ്ണന്റെ മഹത്വമാണ് ഉദ്ഘോഷിക്കുന്നത്. മഹത്വം ഉദ്ഘോഷിക്കുന്ന കൃതികളാണ് പബ്ലിഷ് ചെയ്യാൻ ദേവസ്വം ബോർഡിന് അധികാരമുള്ളൂ. ഇവിടെ അത് വിട്ട് സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങളോ ഈ കൃതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിലോ ഈ കൃതി പ്രസിദ്ധീകരിക്കുന്നതിനോ ഒന്നും ഞങ്ങൾക്കാർക്ക് എതിർപ്പില്ല. അത്ര എത്രയോ ഇത്തരം കൃതികൾ, ആക്ഷേപഹാസ്യങ്ങളോ അല്ലെങ്കിൽ കൃതികളോ ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ, ഞങ്ങൾക്കതിന് എതിർപ്പില്ല. പക്ഷേ ഒരു മതസ്ഥാപനം എന്ന നിലയ്ക്ക് ദേവസ്വം ബോർഡിന് അത് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുന്നത് തീർത്തും തെറ്റാണ്. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി രേണുക പറയട്ടെ, ഇവിടെ വലിയ വാചകമൊക്കെ കെ പി രാമനുണ്ണി പറയുന്നുണ്ടല്ലോ. കെ പി രാമനുണ്ണി ഈ വളരെ ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സർക്കാരല്ലേ ഈ കേരളത്തിൽ ഇരിക്കുന്നത്? ഈ സർക്കാരല്ലേ കാർട്ടൂൺ ഒരു കാർട്ടൂൺ വരച്ച സമയത്ത്, ആ കാർട്ടൂൺ അക്കാദമി ഒരു അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ആ അവാർഡ് പിൻവലിക്കണമെന്ന ടിപ്പണി ഇറക്കിയത്, ഒരു നിർദ്ദേശം കൊടുത്തത്, ഒരു ഒരു സർക്കുലർ ഇറക്കിയത്, അതിനു വേണ്ടിയിട്ട് ഏതാ നമുക്കറിയാലോ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ കാർട്ടൂണിനോടുള്ള സമീപനം എന്തായിരുന്നു? എവിടെയായിരുന്നു കെ പി രാമനുണ്ണി അന്ന്? കെ പി രാമനുണ്ണിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെയായിരുന്നു? നമ്മളാരും കണ്ടില്ലല്ലോ. ഇനി കെ പി രാമനുണ്ണിക്ക് ഞാൻ 2001 ഒരു സംഭവം ഓർമ്മിപ്പിച്ചു തരാം. കൽക്കട്ട ഫെസ്റ്റിവലിൽ റഷ്യൻ ഗവൺമെന്റ് കൊണ്ടുവന്ന റഷ്യൻ അവരുടെ ഒരു സിനിമ അവതരിപ്പിച്ചിരുന്നു, ലെനിനെ സംബന്ധിച്ചു, ടോറസ് എന്നാണ് ആ സിനിമയുടെ പേര്, ടോറസ്. ആ ടോറസ് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ്, അന്നത്തെ CPM ഗവൺമെന്റ് ആ ടോറസ് കളിക്കാൻ തീരുമാനിച്ച സമയത്ത് കൽക്കട്ട ഫെസ്റ്റിവലിൽ അന്ന് നിരുപംസൻ എന്ന മന്ത്രി എടുത്ത ഒരു നിലപാടുണ്ട്, CPM ഗവൺമെന്റ് എടുത്തൊരു നിലപാടുണ്ട്. എന്തായിരുന്നു എന്നറിയാമോ? ആ ഫെസ്റ്റിവലിൽ ടോറസ് കളിക്കാനായിട്ടുള്ള
തീരുമാനത്തിനെതിരായിട്ട് ശക്തമായിട്ട് രംഗത്ത് വന്നു. അപ്പോ അങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ശ്രീ ബാബു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ അങ്ങനെ മീശയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ, അവസാനം കോടതിയിൽ എത്തിയപ്പോൾ എന്തായി എന്നും അറിയാമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അത് ഇങ്ങനെ തുടർന്ന് തന്നെ പോണോ? ഇപ്പോൾ അതിൽ ഏതിനൊക്കെ എങ്ങനെയൊക്കെ അവാർഡ് കൊടുക്കണം എന്ന നിലയ്ക്ക് വരെ ഈ നിലയ്ക്ക് ചർച്ചകൾ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വിഷയം എടുത്തതും. ശ്രീ കെ പി രാമനുണ്ണി മറ്റ് അവാർഡുകൾ നൽകുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇത് കൃഷ്ണ ഭക്തർ നൽകുന്ന പണമെടുത്ത് ദേവസ്വം നൽകുന്ന ഒരു അവാർഡാണ്. അത് കൃഷ്ണനെ വിമർശിക്കുന്ന ഒരു കൃതിക്ക് കൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു കൃതിക്ക്, ഇപ്പോഴത്തെ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൃതിക്ക് നൽകുന്നു എന്നത് മാത്രമാണ്, അത് അവരുടെ ഇതുവരെയുള്ള വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു എന്നത് മാത്രമാണ് ഇവിടുത്തെ കാര്യം. അത് ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അങ്ങനെ ഒരു ജാഗ്രത ഇനി അവാർഡ് ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ നിലയ്ക്കൊക്കെ ഉള്ള അവാർഡ് നൽകുമ്പോൾ വേണം എന്ന ഒരു മുന്നറിയിപ്പായി കൂടിയാണോ ഇത് കാണേണ്ടത്? ബാബു പറഞ്ഞല്ലോ, ഇപ്പോൾ പല കാര്യങ്ങളിലും ഞാൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം ഉയർത്തിപ്പിടിക്കുന്നില്ല. ഞാൻ എല്ലാ സമയത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണ്. കരുതിക്കൂട്ടി ദുരുദ്ദേശപരമായിട്ട് ഏത് മതവിഭാഗത്തിൻ്റെ വികാരങ്ങളെയും വർണ്ണപ്പെടുത്തുന്നതിന് മാത്രം ആണ് ഞാൻ എതിരായിട്ടുള്ളത്, എല്ലാ സമയത്തും എതിരായിരുന്നു. ശ്യാമമാധവത്തിൻ്റെ അകത്ത് ശ്രീകൃഷ്ണൻ ഒരു ആത്മവിചാരണ പോലെ കാണുന്ന ഒരു സാധ്യതയാണ് അതിൻ്റെ അകത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് ചില വരികൾ മാത്രം മടത്തിയെടുത്തിട്ട് ഇത് വലിയൊരു ശ്രീകൃഷ്ണ നിന്ദയാണ്, അവഹേളനമാണ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഹൈന്ദവ ധർമ്മം അനുവദിക്കുന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് ഇങ്ങനെയുള്ള സമീപനങ്ങൾ സങ്കുചിതമാക്കി മാറ്റുന്നത്. മറ്റേ സർക്കാർ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നുള്ളതൊന്നുമല്ല ഞാൻ പറയുന്നത്. ഹിന്ദുക്കൾക്ക് ശത്രുവായിട്ട് കൂടി ശ്രീകൃഷ്ണനെ സ്മരിച്ചു കഴിഞ്ഞാലും മോക്ഷത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെ ഒരു വിശാലത ഉണ്ടാകുന്ന സമയത്ത് ശ്യാമമാധവത്തിൽ കരുതിക്കൂട്ടിയിട്ടുള്ളൊരു നിന്ദയുടെയല്ല, ഒരു ആത്മവിമർശനത്തിൻ്റെ ഒരു സാധ്യത തുറന്നിടലാണ്. അത് വേറൊരു തരത്തിലുള്ള വായനയാണ്. അത് സാഹിത്യത്തിൻ്റെ ബഹുതല സ്പർശിയായിട്ടുള്ള മാനങ്ങൾ മനസ്സിലാക്കുന്നവർക്കേ അതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. അതില്ലാതെ ഇത് ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്നതാണ് എന്ന നിലയ്ക്ക് ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് ഭക്തർക്ക് മുഴുവൻ എതിരാണ്, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ വേണ്ടി എഴുതിയതാണെന്ന് പറഞ്ഞാൽ ഒട്ടും ഞാൻ സമ്മതിക്കുകയില്ല. കാരണം ഇത് അങ്ങനെയുള്ളൊരു കൃതിയല്ല എന്നതാണ് അതിൻ്റെ സത്യം. കരുതിക്കൂട്ടി ഒരു മതവിഭാഗങ്ങളെ അവഹേളിക്കാൻ വേണ്ടി വ്രണപ്പെടുത്താൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു കൃതിയല്ല ഇത്. അതുകൊണ്ടാണ് വീരേന്ദ്രകുമാറിനെ പോലെയുള്ള ആള്, വീരേന്ദ്രകുമാർ കുളിച്ചിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഭക്തനായിട്ട്, ഞാനൊരു ഭക്തനാണ്, വിശ്വാസിയാണ്, ഒന്നിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള വീരേന്ദ്രകുമാർ വളരെയധികം പിന്നെ പുകഴ്ത്തിക്കൊണ്ട് പിന്നെ ഈ കൃതിയെ പറ്റിയിട്ട് പിന്നെ പഠനം എഴുതിയിട്ടുള്ള ആളാണ്, ഈ കൃതിയെപ്പറ്റി വളരെ വലിയ ആസ്വാദനം ഉയർത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നാം മനസ്സിലാക്കണം. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് വെറുതെ അങ്ങ് തോന്നുകയാണ് ഇത് കൃഷ്ണനെ അവഹേളിക്കുന്നതാണ്. ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. ശ്രീകൃഷ്ണ ഭക്തന്മാർക്കിടയിൽ ഇല്ലാത്ത ഒരു വികാരം വ്രണപ്പെടുത്തലാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്. അതൊരു എഴുത്തുകാരനോട് ചെയ്യുന്ന വലിയ അനീതിയാണ്, മാത്രമല്ല ഹൈന്ദവ ധർമ്മത്തിനോട് ചെയ്യുന്ന അനീതിയും കൂടിയാണ്. അതിനെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്തൽ കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ആർ വി ബാബു മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായതുകൊണ്ടാണ് പ്രഭാവർമ്മയ്ക്ക് ഈ പുരസ്കാരം നൽകുന്നത് എന്നതാണ് ഇതിനെതിരെ തിരിഞ്ഞിരിക്കുന്നവരുടെ മറ്റൊരു ആരോപണം. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഏതെങ്കിലും പദവി ലഭിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പുരസ്കാരം തേടി വരുന്നതെന്ന് പറയുന്നത്. മാത്രവുമല്ല, ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും വള്ളത്തോൾ അവാർഡും ഒക്കെ നേടിക്കഴിഞ്ഞ ഒരു കൃതിയാണ് എന്നത് കൂടി ഓർക്കണം. ഈ 2016 ബി ജെ പി സർക്കാർ ആയിരുന്നപ്പോഴാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുന്നത് ഒരു പദവിയോ രാഷ്ട്രീയമോ നോക്കിയാണ് എന്നതൊക്കെ പറയുന്നത് തന്നെ അതേ ലക്ഷ്യങ്ങളോടുകൂടി, രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് എന്ന് ഇത് കേൾക്കുന്നവർക്ക് തോന്നില്ലേ? അല്ല, മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരുപാട് ഉപദേഷ്ടകന്മാരുണ്ട്. 10-16 ഉപദേഷ്ടകന്മാരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. അതിലൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല, അത് ആരെ വേണമെങ്കിലും വെച്ചോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് എതിർപ്പില്ല. ഇവിടെ അതുകൊണ്ടല്ലെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു.
അതിനകത്ത് ഇപ്പോൾ രേണുക തന്നെ അതിൻ്റെ കോൺട്രഡിക്ടറി ആയിട്ട് പറഞ്ഞു, 2016 ബി ജെ പിയുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി കൊടുത്തത്, അക്കാദമി അവാർഡിന് അർഹയായ കൃതിയും കൂടിയായത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സാഹിത്യ സംബന്ധമായ ഒരു വിഷയത്തിലല്ല തർക്കം. ഇവിടെ നേരത്തെ രാമനുണ്ണി പറഞ്ഞ പോലെ, അതായത് ഈ ഹിന്ദു സമൂഹത്തിൻ്റെ വിശാലത സത്യമാണ്, ആ വിശാലതയെ ചൂഷണം ചെയ്യുന്ന സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ആ വിശാലതയെ യഥേഷ്ടം എളിതരമാക്കിക്കൊണ്ട് തങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറയാൻ ആക്ഷേപിക്കാനും വിമർശിക്കാനും അവഹേളിക്കാനും അടിച്ചമർത്താനുമുള്ളൊരു സ്വാതന്ത്ര്യമായിട്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്നത്, അത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ആളുകൾ യഥാർത്ഥത്തിൽ അതിനെതിരായിട്ട് രംഗത്ത് വരും. അത് ഈ വിശാലത നല്ലൊരു ഗുണമാണ്, വിശാലമായ ധർമ്മമാണ് ഹിന്ദു ധർമ്മം, അതൊരു സത്യമാണ്. പക്ഷെ ആ വിശാലമായ ധർമ്മത്തെ അതിനെ ഒരു എളിതരമായി കണ്ടുകൊണ്ട് ആർക്കും കയറി കൊട്ടാവുന്ന ഒരു ചെണ്ടയാണ് എന്നുള്ള ധാരണയോടുകൂടിയിട്ട് ആണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചിലരെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് രാജരവിവർമ്മയുടെ പുരസ്കാരം ആർക്കാണ് കൊടുത്തത്? സരസ്വതിയുടെ ചിത്രം, നഗ്നയായ ചിത്രം വരച്ചതിൻ്റെ പേരിലാണ് രവിവർമ്മ പുരസ്കാരം രവിവർമ്മ ഹുസൈന് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. സരസ്വതീ ദേവിയുടെ ചിത്രം വരച്ചതിൻ്റെ ആ വിവാദം കത്തി നിൽക്കുമ്പോഴാണ്, ആ വിവാദം കത്തി നിൽക്കുക, സരസ്വതിയുടെ, പാർവതിയുടെ, ഭാരതമാതാവിൻ്റെ ഇങ്ങനെ ചിത്രം നഗ്നയായി വരയ്ക്കുക. നമുക്കറിയാം രവിവർമ്മ എത്ര കണ്ട് മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇത്തരം മൂർത്തികളുടെ ചിത്രങ്ങൾ വരച്ചു വെച്ചതെന്നറിയാം. അതിന് നമുക്ക് അത്തരം ഒരു ചിത്രത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് സമ്മതിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ ചിത്രങ്ങളെ എത്ര ആഭാസകരമായിട്ട് വരയ്ക്കുന്നു, വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ വരയ്ക്കുമ്പോൾ അതിന് അവാർഡ് കൊടുക്കുക, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത് ഇതാണ് രേണുക, ഇത് ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇപ്പൊ പ്രഭാവർമ്മ ഈ കൃതി എഴുതുമ്പോൾ പ്രഭാവർമ്മ ഒരു ശ്രീകൃഷ്ണ ഭക്തനാണ് എന്ന് നാളിതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ നിന്നോ കൃതിയിൽ നിന്നോ തെളിഞ്ഞിട്ടില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ആശയം ഈ കൃതിയിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം ശ്രീകൃഷ്ണ വിരുദ്ധനാണ്, അത് ഭഗവത്ഗീതയെ കുറിച്ചൊക്കെയുള്ള ഈ ആശയം അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ദർശനമാണ്. ആ രാഷ്ട്രീയ ദർശനമാണ് ഈ കൃതിയിലൂടെ വെളിപ്പെടുത്തുന്നത്. ദേവസ്വം ബോർഡ് കൂട്ടു നിൽക്കുക, ദേവസ്വം ബോർഡ് കൊടുക്കാൻ സാധ്യത. ഇതിൽ ദേവസ്വം കമ്മീഷണർക്ക്, സെക്രട്ടറിക്ക്, കവി പ്രഭാവർമ്മയ്ക്ക് എന്നിവർക്ക് നോട്ടീസ് അയക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി എന്തായാലും പുരസ്കാര ദാനം സ്റ്റേ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ സാഹിത്യ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വിവാദങ്ങളിൽ കോടതി ഒരു തീരുമാനത്തിലേക്ക് എത്തുക? എന്ത് മാനദണ്ഡത്തിൽ, ഏത് നിലയ്ക്ക് കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റും? കോടതിയാണോ ഈ വിഷയത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടത് എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നില്ലേ? കോടതിയുടെ നടപടിയെ പ്രത്യക്ഷമായി വിമർശിക്കാനും അവഹേളിക്കാനും ഞാനാണല്ല. പക്ഷേ ഇത് ഒരു കമ്മിറ്റി, ജഡ്ജ്മെൻറ്റ് കമ്മിറ്റി വെച്ചിട്ടാണ് ഈ കൃതിയെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അതിൻ്റെ സാഹിത്യ ഗുണങ്ങളും അതിൻ്റെ മാനദണ്ഡങ്ങളും ഒക്കെ വ്യക്തമാക്കപ്പെട്ട് അതിനനുസരിച്ച് ഒരു ജഡ്ജിംഗ് കമ്മിറ്റിയാണ് ഈ അവാർഡിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അത് പിന്നെ കോടതി എന്തുകൊണ്ടാണ് ഇടപെട്ടത് എന്ന് എനിക്കറിയുകയില്ല. പക്ഷേ കോടതിക്ക് സാഹിത്യത്തിൻ്റെ പിന്നെ വിശാലമായിട്ടുള്ള മാനങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കൽ കോടതിയുടെ ഉത്തരവാദിത്തമാണോ എന്നും എനിക്കറിയുകയില്ല. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൊണ്ടതിൻ്റെ പേരിൽ കോടതി ഒരു സ്റ്റേ ആണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കോടതിക്ക് ബോധ്യപ്പെടും, ഇത് പിന്നെ ദേവസ്വം ബോർഡ് സ്വതന്ത്രമായി അതിൻ്റെ ജഡ്ജിംഗ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതും, ഇങ്ങനെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ പിന്നെ ഭക്തരുടെ സമീപനങ്ങളെ ചില ആളുകളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വെട്ടിച്ചുരുക്കേണ്ട ആവശ്യമില്ല എന്നും കോടതിക്ക് ബോധ്യപ്പെടും അവസാനമായിട്ട് കേസ് പരിഗണിക്കുമ്പോൾ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇതിങ്ങനെ പ്രകോപനപരമായിട്ടുള്ളൊരു ആശയം കൊണ്ടുവന്ന സമയത്ത് കോടതിക്ക് തൽക്കാലം ചെയ്യാനുള്ളത് സ്റ്റേ ചെയ്യുക എന്നതാണ്. അത് ചെയ്ത് തന്നെ ദൗർഭാഗ്യകരമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു കവിക്ക് അവാർഡ് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് അത് സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു വിഷമമുണ്ടാക്കുന്ന, സാഹിത്യ ലോകത്തിന് മുഴുവൻ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കോടതിയുടെ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പിന്നെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് മുതിരുന്നില്ല. ശ്രീ ആർ വി ബാബു, കോടതി ഇടപെട്ട ഒരു തീർപ്പാണോ നിങ്ങൾക്കും വേണ്ടത്? മീശ നോവലുമായി ബന്ധപ്പെട്ടുള്ള തീർപ്പ് എന്തായിരുന്നു എന്നത് ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ കോടതി നിശ്ചയിക്കുന്ന ഒരു തീർപ്പ് എന്തായാലും അതായിരിക്കുമോ നിങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ളത്? നമുക്ക് അവസാനിപ്പിക്കാം ഈ ചർച്ച. അല്ല, കോടതി
ഇവിടെ ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിൽ ഒരു തീരുമാനം ഇപ്പോൾ കോടതി വഴിയെ നമുക്ക് അനുകൂലമായിട്ട് വരാൻ നിവൃത്തിയുള്ളൂ. അനുകൂലമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ കോടതിയെ സ്വാധീനിച്ചിട്ടില്ല, നമുക്ക് ആകെ പ്രാപിക്കാൻ പറ്റുന്ന ഒരു തീരുമാനം അനുകൂലമായി കിട്ടാൻ സാധ്യതയുള്ളത് അവിടെ നിന്ന് മാത്രമേ ഉള്ളൂ. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്ഷൻ അത് മാത്രമേ ഉള്ളൂ. ആ ഓപ്ഷൻ ഇപ്പോൾ മീശ എന്നുള്ള നോവലിൻ്റെ കാര്യത്തിൽ എതിരായിട്ട് വന്നു എന്ന് പറഞ്ഞു. അന്ന് നിങ്ങൾ കോടതിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, കൈയടിച്ച് സ്വീകരിച്ചു, കോടതി ആഹാ ഹോ ഹോ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതേ കോടതി തന്നെ വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുമ്പോൾ അതേ കോടതിക്ക് ഇടപെടാമോ എന്നുള്ള ചോദ്യവുമായിട്ട് നിങ്ങൾ വരികയാണ്. ഇത് രണ്ടും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വൈരുദ്ധ്യമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാകുമ്പോൾ കോടതി ഹാഹായും നിങ്ങൾക്ക് എതിരാകുമ്പോൾ കോടതി ഹോഹോയും ആകുന്ന സ്ഥിതിവിശേഷം അത് അത്ര നല്ല ഏർപ്പാടല്ല. എന്തായാലും ഇപ്പോൾ സ്റ്റേ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. കോടതിയുടെ തീർപ്പ് എന്താണ് എന്ന് നമുക്ക് കാത്തിരിക്കാം. അത് കഴിഞ്ഞായിരിക്കും തീരുമാനം എന്നത് ദേവസ്വം മന്ത്രിയും ഇപ്പോൾ പറയുകയുണ്ടായി. കോടതി തീരുമാനം എന്ത് എന്ന് കാത്തിരിക്കുകയാണ് എന്ന്. വളരെ നന്ദി ശ്രീ കെ പി രാമനുണ്ണി, ഒപ്പം ശ്രീ ആർ വി ബാബു ചർച്ചയിൽ പങ്കെടുത്തതിന്. റൈറ്റ് സൈഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.